നമസ്കാരം സുഹൃത്തുക്കളെ, വ്യാപാര ലേണിംഗ് ഹബ്ബിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാർച്ച് വരുമ്പോൾ തന്നെ എല്ലാ ബിസിനസ്മെനും ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിനായി തയ്യാറെടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് വ്യാപാരിയിൽ നിന്നാണ് താങ്കളുടെ ബിസിനസ് താങ്കൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ എത്ര എളുപ്പത്തിൽ താങ്കളുടെ ഫൈനാൻഷ്യൽ ഇയർ താങ്കൾക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. താങ്കൾ ഒരു ഹോൾസെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, റീസെല്ലർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ പോലും. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത്, ഒരു ക്ലോസ് ബുക്ക് എന്നാൽ എന്താണ്, കൂടാതെ എന്തിനാണ് അത് ചെയ്യുന്നത്? അപ്പോൾ ക്ലോസ് ബുക്ക് അക്കൗണ്ടിംഗ് പ്രക്രിയയാണ്. അതുവഴി താങ്കൾ മുൻവർഷത്തെ എല്ലാ അക്കൗണ്ട് ബാലൻസുകളും, അതായത് പേയ്മെന്റ് ആൻഡ് റിസീപ്റ്റ് അക്കൗണ്ട്സ്, എക്സ്പെൻസസ് ആൻഡ് ഇൻകം അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് നടത്തുന്നു, അതായത് പുതിയ തുടക്കം കുറിച്ച് ഒരു പുതിയ വർഷം ആരംഭിക്കുന്നു. ഇവിടെ ഞങ്ങൾ താങ്കളോട് ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, അതായത് വ്യാപാരിൽ ക്ലോസ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് താങ്കൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ താങ്കളുടെ എല്ലാ അക്കൗണ്ട് ബാലൻസസിലും ഒരു തരത്തിലുള്ള മിസ്മാച്ചും അല്ലെങ്കിൽ പ്രശ്നവും ഉണ്ടാകില്ല. താങ്കൾ ക്ലോസ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് താങ്കൾക്ക് വേണമെങ്കിൽ ബാക്കപ്പ് ഓപ്ഷൻ ഉപയോഗിച്ച് ഗൂഗിൾ ഡ്രൈവില് ബാക്കപ്പ് എടുക്കാം. ഇതുകൂടാതെ എല്ലാ ഓപ്പൺ ചെക്സ്, ഓപ്പൺ ഓർഡേഴ്സ്, അൺപെയ്ഡ് അല്ലെങ്കിൽ പാർഷ്യലി പെയ്ഡ് ഇൻവോയ്സസ് അല്ലെങ്കിൽ ഓപ്പൺ കണ്ടീഷനിലുള്ള മറ്റ് ട്രാൻസാക്ഷൻ, അവ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വിവരങ്ങൾ അനുസരിച്ച് താങ്കൾക്ക് അവ ക്ലോസ് ചെയ്യാം. അതിനാൽ ഫ്യൂച്ചറിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ക്രിയേറ്റ് ചെയ്യുകയില്ല. അപ്പോൾ ഇനി താമസം കൂടാതെ നമുക്ക് വ്യാപാരിൽ എങ്ങനെ ക്ലോസ് ബുക്ക് ചെയ്യാമെന്ന് പഠിക്കാം. ഇതിനായി താങ്കൾ വ്യാപാര സോഫ്റ്റ്വെയറിന്റെ ലെഫ്റ്റ് മെനുവിലെ യൂട്ടിലിറ്റീസ് സെക്ഷനിലേക്ക് പോകേണ്ടതാണ്. ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താങ്കൾ ക്ലോസ് ഫൈനാൻഷ്യൽ ഇയറിന്റെ ഓപ്ഷൻ കാണും. താങ്കൾ ക്ലോസ് ഫൈനാൻഷ്യൽ ഇയറിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താങ്കൾ നെക്സ്റ്റ് സ്ക്രീനിൽ രണ്ട് ഓപ്ഷൻസ് കാണും. ആദ്യത്തേത് റീസ്റ്റാർട്ട് ട്രാൻസാക്ഷൻ നമ്പർ, രണ്ടാമത്തേത് ബാക്കപ്പ് ഓൾ ഡേറ്റ ആൻഡ് സ്റ്റാർട്ട് ഫ്രഷ്. ഇവയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്ക് ക്ലോസ് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, കൂടാതെ എന്തുകൊണ്ടാണ് ഈ രണ്ട് ഓപ്ഷനുകളും ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം. റീസ്റ്റാർട്ട് ട്രാൻസാക്ഷൻ നമ്പർ, ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയാണ് ക്ലോസ് ബുക്ക് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ചില ബിസിനസ്സുകളിൽ അക്കൗണ്ട്സ് പൂർണ്ണമായി ക്ലോസ് ചെയ്യാതെ പുതിയ ബില്ലിംഗ്സ് കൊണ്ട്, അതെ പുതിയ ബില്ലിംഗ് നമ്പേഴ്സ് മാത്രം കൊണ്ട് ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട് നടത്തുന്നു. അതായത് ഇതുമൂലം താങ്കളുടെ എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ചെയ്യപ്പെടാതെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. താങ്കളുടെ ബിസിനസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും മുമ്പത്തേത് പോലെ തന്നെ നിലനിൽക്കുന്നു. താങ്കളുടെ ഇൻവോയ്സസ് മാത്രം പുതിയ തുടക്കത്തോടെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ചെയ്യുന്നതിനായി താങ്കൾ റീസ്റ്റാർട്ട് ട്രാൻസാക്ഷൻ നമ്പേഴ്സ് ഓപ്ഷൻ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രയോജനം എന്തെന്നാൽ സെയിം ഡേറ്റയോട് കൂടി താങ്കൾക്ക് ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്നതാണ്. സമയം പാഴാക്കാതെ ഏതാനും സെക്കൻഡ്സിനുള്ളിൽ താങ്കൾക്ക് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യാൻ കഴിയും. കൂടാതെ പ്രീവിയസ് ഇയറിലെ വിവരങ്ങൾക്കായി താങ്കൾ ഒരിടത്തും പോകേണ്ടതില്ല. അപ്പോൾ ഈ ഓപ്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി താങ്കൾ ചേഞ്ച് പ്രിഫിക്സസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ താങ്കളുടെ ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡിംഗ് സെയിൽ ഇൻവോയ്സസ്, എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ കൊട്ടേഷൻ, പേയ്മെന്റ് ഇൻ, ഡെലിവറി ഇൻ വോയ്സ്, സെല്ല് ഓർഡർ, പർച്ചേസ് ഓർഡർ, കൂടാതെ ക്രെഡിറ്റ് നോട്ട്സിനായുള്ള പുതിയ പ്രിഫിക്സ്, അതായത് ഇൻവോയ്സ് നമ്പേഴ്സിന്റെ ഒരു പുതിയ ശൃംഖല ക്രിയേറ്റ് ചെയ്യുന്നതിനായി അവിടെ താങ്കൾക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നു. ഒരു എക്സാമ്പിൾ ആയി ഇങ്ങനെ പറയാം, പ്രീവിയസ് ഇയറിൽ താങ്കളുടെ ഇൻവോയ്സ് നമ്പേഴ്സ് 1 മുതൽ തുടങ്ങി 1326 വരെയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു പുതിയ പ്രിഫിക്സ് ഉള്ള ഒരു ഇൻവോയ്സ് താങ്കൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു എക്സാമ്പിൾ, താങ്കൾ ഇൻവോയ്സ് നമ്പർ SR 21 മുതൽ 22 വരെ 01 മുതൽ തുടങ്ങണമെങ്കിൽ ഇവിടെ പ്രിഫിക്സസിൽ താങ്കൾ SR 21 മുതൽ 22 വരെ 01 എന്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അവസാനം 1 ടൈപ്പ് ചെയ്യാതിരുന്നത് എന്ന് താങ്കൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. നമ്മൾ അത് ചെയ്തിട്ടില്ല, കാരണം താങ്കൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് നമ്പർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യപ്പെടും, അത് താങ്കളുടെ ഇൻവോയ്സസിൽ പ്രിന്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇൻവോയ്സ് നമ്പറിന് മുമ്പ് എന്ത് തന്നെ പ്രിഫിക്സ് സെറ്റ് ചെയ്യാൻ താങ്കൾ ആഗ്രഹിച്ചാൽ അതുമാത്രമാണ് താങ്കൾ ഇവിടെ എന്റർ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഇൻവോയ്സ് പ്രിഫിക്സ് താങ്കൾക്ക് ഇവിടെ എന്റർ ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ കഴിയും. കൂടാതെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ താങ്കൾക്ക് കാണാൻ കഴിയുന്നത് പോലെ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും പ്രിഫിക്സസ് അവയുടെ പേരുകൾ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എസ്റ്റിമേറ്റ്സിനായി S21-22/0 പോലെ അതേ രീതിയിൽ പേയ്മെന്റ് ഇന്, ഡെലിവറി ചലാന്, സെല്ല് ഓർഡർ, പർച്ചേസ് ഓർഡർ, കൂടാതെ ക്രെഡിറ്റ് നോട്ട്സിനായി താങ്കൾക്ക് ആവശ്യമുള്ളത് പോലെ പ്രിഫിക്സ് സെറ്റ് ചെയ്യാൻ കഴിയും. ശേഷം ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. താങ്കൾ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ താങ്കളുടെ പ്രിഫിക്സസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ താങ്കൾക്ക് പുതിയ പ്രിഫിക്സസ് ഉള്ള പുതിയ ഇൻവോയ്സസ് ജനറേറ്റ് ചെയ്യാൻ കഴിയും.
ഇവിടെയും പറഞ്ഞിട്ടുള്ളത് പോലെ, അതായത് യുവർ ഡേറ്റ റിമൈനസ് ആസ്ഐറ്റീസ് ഇൻ യുവർ കമ്പനി ആൻഡ് ഓൺലി ദ ഇൻവോയ്സ് പ്രിഫിക്സസ് ആർ റീസെറ്റ് ഫോർ എ ന്യൂ ഫൈനാൻഷ്യൽ ഇയർ ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ്. അതായത് താങ്കളുടെ ഡേറ്റ എന്ത് തന്നെ ആയിരുന്നാലും അത് ആസ്ഐറ്റീസ് നിലനിൽക്കും. താങ്കൾക്ക് സ്ക്രീനിൽ താങ്കളുടെ സെയില്, താങ്കളുടെ റിസീവബിൾ, പേബിൾസ് ആൻഡ് എവരിതിങ് ഈസ് സെയിം ആയി കാണാൻ കഴിയും. നമ്മൾ ട്രാൻസാക്ഷൻസ് നോക്കുകയാണ് എങ്കിൽ താങ്കളുടെ സെയിൽസ് ട്രാൻസാക്ഷൻസ് കൂടാതെ എല്ലാ ട്രാൻസാക്ഷൻസും കൂടി നിലവിലുള്ള കമ്പനിയിൽ പ്രതിഫലിക്കപ്പെടും. എന്നാൽ ഒരു പുതിയ ഇൻവോയ്സ് നമ്പറോടെ താങ്കളുടെ ന്യൂ ഇൻവോയ്സ് മാത്രമേ ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതിനാൽ ഇനി നമുക്ക് ബാക്കപ്പ് ഓൾ ഡേറ്റ ആൻഡ് സ്റ്റാർട്ട് ഫ്രഷ് ഓപ്ഷനെ കുറിച്ച് സംസാരിക്കാം. പ്രോപ്പർ ക്ലോസ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതുമൂലം താങ്കളുടെ പ്രീവിയസ് ഇയറിന്റെ എല്ലാ അക്കൗണ്ട് ബാലൻസുകളും പുതിയ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുന്നു. കൂടാതെ പ്രീവിയസ് ഇയറിലെ ഡേറ്റ ഒരു ബാക്കപ്പ് ആയി സേവ് ചെയ്യപ്പെടുന്നു. പ്രീവിയസ് ഇയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നതിനായി ആവശ്യമെങ്കിൽ താങ്കൾക്ക് അത് റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ ഓപ്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി താങ്കൾ ആദ്യം താങ്കളുടെ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്ന തീയതി സെലക്ട് ചെയ്യും. ജനറലി ഇവിടെ 31 മാർച്ച് ഓഫ് ദ കറന്റ് ഇയർ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ താങ്കൾക്ക് ഡേറ്റ് അക്കോർഡിംഗ് അറ്റീവ് എൻ്റർ ചെയ്യാൻ കഴിയും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ താങ്കളുടെ എല്ലാ അക്കൗണ്ട് ബാലൻസുകളും അക്കോർഡിംഗ് അറ്റു അഡേറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടും എന്ന് ഓർക്കുക. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങൾ 31 മാർച്ച് 2021 ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി താങ്കൾ സ്റ്റാർട്ട് ഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വ്യാപാര താങ്കളെ ഒരു വിൻഡോ കാണും. അതിനാൽ താങ്കളുടെ പ്രീവിയസ് ഇയറിലെ ഡേറ്റ താങ്കളുടെ സിസ്റ്റത്തിലെ ഏതെങ്കിലും പെർട്ടിക്കുലർ ലൊക്കേഷനിൽ താങ്കൾ ശ്രദ്ധാപൂർവം സേവ് ചെയ്യുന്നു. കാരണം ക്ലോസ് ബുക്ക് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ കറന്റ് കമ്പനിയിൽ താങ്കളുടെ അക്കൗണ്ട് ബാലൻസസ് മാത്രമാണ് ഉണ്ടായിരിക്കുക. പഴയ ഡേറ്റയ്ക്കായി ഈ ബാക്കപ്പ് മാത്രമാണ് താങ്കൾ ഉപയോഗിക്കേണ്ടത്. ലൊക്കേഷൻ സെലക്ട് ചെയ്തതിനു ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ താങ്കൾക്ക് ക്ലോസ് ബുക്ക് സക്സസ്ഫുൾ ആണെന്ന് പറയുന്ന ഒരു കൺഫർമേഷൻ വിൻഡോ ലഭിക്കും. കൂടാതെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ താങ്കൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഡേറ്റ്, അതായത് സെയിൽസ്, എക്സ്പെൻസസ്, എല്ലാ ക്ലോസിംഗ് ബാലൻസസ് ഇൻക്ലൂഡിംഗ് പാർട്ടി ബാലൻസസ് ആൻഡ് സ്റ്റോക്ക് ബാലൻസസ് ആൻഡ് സ്റ്റോക്ക് വാല്യു എന്നിവ ഈ ഇയറിലെ ഫ്രഷ് ഓപ്പണിംഗ് ബാലൻസസ് ആയിത്തീരുന്നതായി താങ്കൾക്ക് കാണാൻ കഴിയും. നമ്മുടെ പഴയ ട്രാൻസാക്ഷൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് താങ്കൾക്ക് കാണാൻ കഴിയും. കൂടാതെ ഇപ്പോൾ നമ്മുടെ ബില്ലിംഗും ഫ്രഷ് സ്റ്റാർട്ട് ആകും. അപ്പോൾ താങ്കൾക്ക് കാണാൻ കഴിയുന്നത് പോലെ നമ്മൾ സെയിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻവോയ്സ് നമ്പർ 1 നിന്നും വീണ്ടും തുടങ്ങും. അതിനാൽ ഈ രീതിയിൽ ക്ലോസ് ഫൈനാൻഷ്യൽ ഇയർ ചെയ്തുകൊണ്ട് ഒരു പുതിയ തുടക്കത്തോടെ താങ്കളുടെ ബിസിനസിന്റെ ഒരു ഫ്രഷ് ന്യൂ ഇയർ താങ്കൾക്ക് എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ ഞങ്ങൾ ഇതുകൂടി താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ പ്രീവിയസ് ഇയറിലെ എല്ലാ ഡേറ്റയും ചെക്ക് ചെയ്യുന്നതിനായി താങ്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കൂടി താങ്കൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ താങ്കളോട് പറയട്ടെ, ഞങ്ങൾ പറഞ്ഞിരുന്നത് പോലെ താങ്കൾ ക്ലോസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ താങ്കളുടെ കറന്റ് കമ്പനി ഒരു ഫ്രഷ് സ്റ്റാർട്ടോടുകൂടി എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ പഴയ ഡേറ്റയ്ക്കായി താങ്കൾ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഓപ്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ താങ്കൾ റീസ്റ്റോർ ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യും. അവിടെ നിന്നും സേവ് ചെയ്ത ഡേറ്റ ഫയൽ തിരികെ റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ താങ്കൾക്ക് ലഭിക്കും. സെലക്ടഡ് ലൊക്കേഷനിൽ നിന്നും താങ്കളുടെ ബാക്കപ്പ് ഫയൽ താങ്കൾ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ താങ്കളുടെ പ്രീവിയസ് ഇയറിലെ എല്ലാ ഡേറ്റയും വ്യാപാര ആപ്ലിക്കേഷനിൽ തിരികെ വന്നതായി താങ്കൾക്ക് കാണാം. ഇവിടെ സെയിലെ ഇൻവോയ്സിലെ എല്ലാ ഡേറ്റയും താങ്കൾക്ക് കാണാം. ട്രാൻസാക്ഷൻസിൽ താങ്കളുടെ എല്ലാ ട്രാൻസാക്ഷൻസും താങ്കൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ താങ്കളുടെ രണ്ട് കമ്പനിയും വ്യാപാര സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ എക്സിസ്റ്റ് ആണ്. താങ്കൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ താങ്കൾക്ക് കമ്പനികൾ സ്വിച്ച് ചെയ്യാം. ഇതിനായി ലെഫ്റ്റ് കോർണറിലെ കമ്പനി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് കമ്പനി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കമ്പനി താങ്കൾക്ക് കാണാൻ കഴിയും. നമ്മൾ അതിന് 2020 മുതൽ 2021 വരെ എന്ന പേര് നൽകി. എന്നാൽ ഇപ്പോൾ കറന്റ് ഇയറിലെ ഈ കമ്പനി കണ്ടക്ട് ചെയ്യപ്പെട്ടതിനാൽ താങ്കൾ ഇപ്പോൾ ഈ കമ്പനി ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കമ്പനിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താങ്കൾ റീനെയിം കമ്പനിയിലേക്ക് പോകും. എന്നിട്ട് കമ്പനിയുടെ പേര് 2020 നിന്നും 2021 ആണ് 2022 മാറ്റും. അതിനാൽ ഭാവിയിലെ ഈ കമ്പനികൾ തമ്മിൽ താങ്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുകയില്ല. താങ്കളുടെ ട്രാൻസാക്ഷൻസ് ശരിയായ കമ്പനിയിൽ താങ്കൾക്ക് ചെയ്യാൻ കഴിയും. എന്നിട്ട് താങ്കൾ അത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇതേ രീതിയിൽ ഇതേ പ്രോസസ് പിന്തുടരുന്നുകൊണ്ട് താങ്കൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള താങ്കളുടെ പഴയ ബാക്കപ്പ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയും കൂടാതെ നമ്മൾ അത് റീനെയിം ചെയ്യുകയും ചെയ്യും. റീനെയിം ചെയ്യുമ്പോൾ അതിന്റെ പേര് ഇതുപോലെ താങ്കൾക്ക് കാണാൻ കഴിയും. കമ്പനികൾ തിരിച്ചറിയാൻ ഇത് താങ്കളെ സംബന്ധിച്ച് എളുപ്പമാണ്. എന്നിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ താങ്കൾ ഇപ്പോൾ കാണുന്നത് പോലെ നമ്മൾ പ്രീവിയസ് ഇയറിന്റെ ഡേറ്റയിലാണ്. കറന്റ് കമ്പനി വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിനായി ചേഞ്ച് കമ്പനിയിലേക്ക് പോയിട്ട് 2021 ഉം 2022 ഉം ഉള്ള കമ്പനി സെലക്ട് ചെയ്യും.
ഇപ്പോൾ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും ഈ കമ്പനിയിൽ നമുക്ക് ചെയ്യാനും ഈ വർഷം പുതിയതായി സ്റ്റാർട്ട് ചെയ്യാനും കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് വ്യാപാരം ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ബുക്ക് ചെയ്യുന്നതിനായി താങ്കൾക്ക് 1 മിനിറ്റിൽ കുറവ് മാത്രമേ എടുക്കുകയുള്ളൂ എന്നാണ്. അതേസമയം വ്യാപാരിന്റെ ഈ 2 യുണീക്ക് ഓപ്ഷനുകൾ അക്കോർഡിംഗ് അറ്റ് താങ്കളുടെ ബിസിനസ് നീഡ്സ് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യാനുള്ള അവസരം താങ്കൾക്ക് നൽകുന്നു. അതേസമയം തന്നെ ഇത് താങ്കളുടെ സമയവും ലാഭിക്കുന്നു. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വ്യാപാരവുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, താങ്കൾക്ക് ഞങ്ങളെ കോൾ ചെയ്യുകയോ വാട്സാപ്പിലെ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഞങ്ങളെ ബന്ധപ്പെടുന്നതിനുള്ള വിവരങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വ്യാപാരം ഉപയോഗിക്കുന്നതിന് നന്ദി. ഹാപ്പി വ്യാപാരം.